ദൈവത്തോട് വ്യത്യസ്തമായിട്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പലതവണ പറഞ്ഞു. മുംബൈ നഗരത്തിലെ 5 പതിറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ നിന്ന് ബാലകൃഷ്ണന്റെ രചനകളെ മാറ്റി നിർത്താനാകില്ല. മുംബൈയുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന എഴുത്തുകാരന്റെ മുഖമായിരുന്നു ഫേസ് ഓഫ് ദ സിറ്റി എന്ന 28 മിനിറ്റ് ഡോക്യുമെന്ററി പറഞ്ഞത്. നഗരമായിട്ട് അഭേദ്യമായ ബന്ധമാണ് എനിക്ക്. ഈ നഗരത്തിൽ വന്നാലേ എന്തെങ്കിലും ആലോചിക്കാനോ എഴുതാനൊക്കെ പറ്റുള്ളൂ, മറ്റെവിടെ പോയാലും ഒന്നും സാധ്യമാവില്ല. അതുകൊണ്ട് വളരെ വളരെ ഗാഢമായൊരു ബന്ധം ഈ നഗരമായിട്ടുണ്ട്. സമ്മതിക്കാതിരിക്കാൻ തരമില്ല. നാട്ടിൽ പോയാൽ നമ്മളൊരു സന്ദർശകൻ എന്നുള്ളത് എനിക്ക് പോവാന്നേ. മാതൃഭൂമി പത്രത്തിന്റെ മുംബൈ ചീഫ് റിപ്പോർട്ടർ എൻ ശ്രീജിത്താണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. ചെറുജീവിതങ്ങള് വലുതായി ആവിഷ്കരിക്കുന്ന ഒരു സമയത്ത് ഇത്ര ബൃഹത്തായ ഒരു ജീവിതം ഉണ്ടാകുന്ന നഗരത്തിൽ ഉണ്ടായിരുന്ന ബാലകൃഷ്ണ സാറിനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അദ്ദേഹത്തിന്റെ സാഹിത്യഗതികൾ പോലും വിസ്മൃതിയിലാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊരു വീണ്ടെടുപ്പ് നടത്തുക എന്നുള്ള ഒരു ആലോചന മാത്രമാണ്. മോഹൻ കാക്കനാട് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ഇമബാബുവാണ്. വിനു ജോയിയുടേതാണ് എഡിറ്റിംഗ്. ദക്ഷിണ മുംബൈയിലെ പ്രമുഖ തിയേറ്ററിലായിരുന്നു ഫേസ് ഓഫ് ദ സിറ്റിയുടെ ആദ്യ പ്രദർശനം. രണ്ടു കുട്ടികളുണ്ട്. മാതൃഭൂമി ന്യൂസ്, മുംബൈ.